ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്ലിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ പച്ചച്ചാണകമാണ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ള വടക്കാങ്ങരുള്ള ആസിയാത്ത, അപ്പോൾ അവരടുത്ത് നിന്ന് ഞാൻ പഞ്ചഗവ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചച്ചാണകം കൊണ്ടുവന്നു. പഞ്ചഗവ്യ ഉണ്ടാക്കി നമുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കുക കൂടാ കേട്ടോ. അപ്പോൾ പഞ്ചഗവ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചച്ചാണകം കൊണ്ടുവന്നു. നാടൻ പശുവിൻ്റെ ചാണകം തന്നെ കിട്ടണം. അപ്പോൾ ഇനി ഞാൻ അവരെ വീട്ടിൽ വടക്കാങ്ങര പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ പച്ചച്ചാണകം ഫെർട്ടിലൈസറാണ് കേട്ടോ. പച്ചച്ചാണകം എങ്ങനെ കൊടുക്കുകയെന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കേട്ടോ. എൻ്റെ ചെടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമൊക്കെ കൊണ്ട് ചാണകം കൊടുത്തിട്ട് മറ്റേത് എനിക്ക് ആദ്യമൊക്കെ എപ്പോഴും പച്ചച്ചാണകം കിട്ടിയിരുന്നു. ഞങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ തൊടിയിൽ ഇവിടെ അടുത്തുള്ള ഒരാൾ പശുവിനെ കൊടുന്ന് കെട്ടുമ്പോൾ അവർ എനിക്കത് കോരി തരും എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് പശുവില്ല, അപ്പോൾ അവർ കൊണ്ടുവന്ന് കെട്ടാറുമില്ല. അപ്പോൾ അങ്ങനെ ചാണകം കിട്ടൂല. അത് ഞാൻ വടക്കാങ്ങര പോയി വാങ്ങിക്കൊണ്ടുവന്നത്. ഒരു ചിരട്ട നമ്മൾ കോരി എടുത്തിട്ട് നല്ലോണം കലക്കുക, വെള്ളം ഒഴിച്ചിട്ട് കലക്കുക കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് അത് ഫുള്ള് എന്തുണ്ടെങ്കിലും എടുത്തിട്ട് ഒരു കോലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഫുള്ള് അത് കലക്കുക കേട്ടോ. ഒരു ചിരട്ട ചാണകമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിരട്ട മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ കണ്ടില്ലേ കോരിയത്. അപ്പോൾ നമ്മളാ പിടിക്കുന്ന ആ ഭാഗമൊക്കെ ഒഴിവാണ്, കുറച്ചുകൂടി കോരി എടുത്തുന്നേ ഉള്ളൂ. പിന്നെ അതിന് അളവും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ കണക്കാക്കി അളക്കാനൊന്നും പറ്റില്ലല്ലോ, ചാണകമല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രണ്ട് മടക്കായിട്ട് ഒരു തോർത്തുമുണ്ട്. ഞാൻ ഇതൊക്കെ അരിക്കുന്ന തോർത്തുമുണ്ട് തന്നെയാണ്, അതാണ് അതിൻ്റെ കളർ അങ്ങനെ കേട്ടോ. എൻ്റെ അതാണ് കഴുകിയിടലാണേ. ഇത് രണ്ട് മടക്കായിട്ടാണ് ഞാൻ ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് അരിച്ചെടുക്കണത് കേട്ടോ. ആ ഒരു ചിരട്ട ചാണകമാണ് ഒരു ബക്കറ്റ്. ആ ഒരു പിന്നെ 10 ലിറ്ററിൻ്റെ ബക്കറ്റാണത്. അതിലേക്ക് ഒരു ബക്കറ്റ് എടുത്തിട്ട് അത് നമ്മൾ നല്ലോണം കലക്കിയിട്ട് ഈ 14 ലിറ്ററിൻ്റെ ബക്കറ്റ് തകണം, ഈ മഞ്ഞ ബക്കറ്റ് അതിലേക്കാണ് അരിച്ചൊഴിക്കുന്നത് കേട്ടോ. നമ്മളാ കലക്കിയത് ഫുള്ള് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ചാണകത്തിൻ്റെ ഈ തരികളൊന്നും അതിലുണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ അരിക്കുന്നത് കേട്ടോ. രണ്ട് മടക്കായിട്ട് തോർത്തുമുണ്ട്, രണ്ട് മടക്കായിട്ടാണ് അതിമ്മൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അത് അരിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ അടി നമ്മൾ മുക്കി ഒഴിക്കണമെങ്കിൽ നല്ലത് ഇങ്ങനെയാണ് ഒഴിക്കല്ലേ. പച്ചച്ചാണകം നമ്മൾ പിന്നെ ഓർക്കിഡിൻ്റെ നല്ലൊരു വളം കേട്ടോ. ഓർക്കിഡിനായിട്ടല്ല, എല്ലാത്തിനും നല്ലതാണ്. നമ്മളിപ്പോൾ ഈ ഓർക്കിഡിന് കൊടുക്കുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓർക്കിഡിന് കൊടുക്കുമ്പോൾ നല്ലോണം നേർപ്പിച്ച് കൊടുക്കണേ. വേറെള്ളിനൊക്കെ കുറച്ച് കട്ടിയിൽ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഈ ബക്കറ്റിന് ഒരു അര ബക്കറ്റ് വെള്ളമൊക്കെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നിറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നല്ലോണം ഡൈലൂട്ട് ചെയ്യണം, പ്രത്യേകം പറയുകയാണ്. നല്ലോണം ഡൈലൂട്ട് ചെയ്യണം. ആ ഒരു ചിരട്ടക്ക് മുക്കാ ചിരട്ട പിന്നെ ചാണകമാണ് എടുത്തിട്ടുള്ളത്. ഈ 14 ലിറ്റർ വെള്ളമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മുക്കി വെക്കുകയാണ് കേട്ടോ. കുറേ ആയിക്കോണു പിന്നെ നമ്മൾ പ്ലാന്റൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് മുക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ ഈ ചൂടുകാലത്ത് നമ്മൾ മുക്കി വെക്ക് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലീഫൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞ് വെറും തണ്ടും കോലും ആയി നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ മുക്കി വെച്ചുകാണ്ട് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്തുന്നവരൊക്കെ പറ്റുന്നവരും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യൂ ഈ വേനൽക്കാലത്ത്. പിന്നെ എപ്പോഴും ഓർക്കിഡ് മുക്കി വെച്ച് നനക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് നല്ല കരുത്തോടു കൂടി നിൽക്കും കേട്ടോ. നമ്മൾ എങ്ങനെ ഓസിട്ട് നനച്ചാലും ഈ മുക്കി വെക്കുന്ന ഒരു കൂളിംഗ് ഉണ്ടാവുമല്ലോ, ഒരു തണുപ്പ് ഈ കരിയിലൊക്കെ. അതെങ്ങനായാലും അതിലുണ്ടാവില്ല. അതിൻ്റെ മേലെ കൂടെ നമ്മളാണ് വാരുമ്പോൾ അത് നേരെ കീപ്പിട്ടിട്ടാണ് പോവുകയല്ലേ ചെയ്യുക. അത് കരിയൊന്നും ഒന്ന് തണുക്കാനുള്ളൊരു ഗ്യാപ്പൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ മുക്കി വെക്കുമ്പോൾ മൊത്തത്തിലൊന്ന് നല്ലൊരു തണുപ്പ് കിട്ടും. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടല്ലേ, രണ്ട് നേരം നനക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നനച്ചാലേ ഇപ്പോൾ പ്ലാന്റൊക്കെ നല്ല നിലയിൽ നിൽക്കുള്ളൂ. അത്രക്കും ചൂടാണ്, ആവിയോണ്ട് തന്നെ പൊള്ളും. വെയിൽ തൊട്ടൊന്നും വേണ്ട, അല്ലാതെ തന്നെ അത് പൊള്ളി അതിൻ്റെ ലീഫൊക്കെ മഞ്ഞ കളറാവും എന്ന് കരുതി പ്ലാന്റ് നശിച്ചു പോകുമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് സ്ഥലമില്ലാത്തവരെ അത് വെയിൽ കൊള്ളണുണ്ട് കരിയാണെന്ന് കരുതിയിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട. ഡെൻഡ്രോവിയത്തിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എല്ലാ ചെടിയും ഞാൻ മുക്കി വെച്ചു.
ഇപ്പോൾ കണ്ടില്ലേ, നേരെ 9 മണിയായിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് നല്ല വെയിൽ വന്നു. രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാണ്. 9 മണിയായപ്പോൾ തന്നെ നല്ല വെയിൽ വന്നു. അപ്പോൾ ഈ കെട്ടി വെച്ചത് തെങ്ങിനൊന്ന് തെങ്ങുമലൊക്കെ കെട്ടി വെച്ചേക്കണതാ, അങ്ങനത്തെ പ്ലാന്റിനൊന്നും നമുക്കിപ്പോൾ മുക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുക കേട്ടോ. നല്ലൊരു സ്പൈക്ക് വന്ന് പൂ വിരിഞ്ഞേക്കണുണ്ടല്ലേ, വലിയൊരു കൊല പൂവാണ് കേട്ടോ. ഈ തെങ്ങിൽ കെട്ടി വെച്ചതാണ് ഉണ്ടല്ലേ. ഇത് വൈകുന്നേരം വരെ ഈ 9 മണിക്കാണ് വെയിൽ വന്നാൽ വൈകുന്നേരം വരെ ഈ തെങ്ങിൽ വെയിലാണ് കേട്ടോ. പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ 2 നേരം നനച്ചു കൊടുക്കും. ഇതിന് നല്ലോണം നനച്ചു കൊടുക്കും 2 നേരം. ഇപ്പോൾ ഒരു വെയിലായതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഇലച്ചെടികളും ഒക്കെ പറ്റ കത്തിക്കരിഞ്ഞ് നിൽക്കുക. തണുപ്പത്തൊക്കെ മാറ്റി വെക്കാതെല്ലാം കൂടി വെക്കണ്ട, മാറ്റി വെക്കുക, നമ്മൾ മാറ്റി വെക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. നനച്ചു കൊടുക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈ ജാതി വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ പറ്റ കത്തിക്കരി. അപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. പച്ചച്ചാണകം ആകൊണ്ട് സ്മെല്ലും ഉണ്ടാവില്ല. നമ്മളത് പുളിപ്പിക്കാൻ വെക്കുമ്പോഴാണല്ലോ നല്ലോണം നാറുക. അത് നാറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. പച്ച ചാണകം ഫ്രഷായിട്ട് നമ്മൾ അപ്പക്കപ്പിളയാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം നനഞ്ഞ് കുതിരോളം കൊടുക്കണേ. അതിൽ പിഷ്കത്തരൊന്നും കാണിക്കണ്ട കേട്ടോ. അതൊക്കെ പച്ചച്ചാണകം കിട്ടുമ്പോൾ നമുക്ക് നല്ലോണം കലക്കി ഒഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ കൊണ്ടുപോയി ആ മണ്ടി കയറിപ്പോയി നിന്ന് കണ്ട് നമുക്ക് ഒഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സ്പ്രേയർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി വെച്ച പ്ലാന്റിനൊക്കെ സ്പ്രേയർ തന്നെ കൊടുക്കുക, നല്ലോണം കൊടുക്കുക. പിന്നെ അല്ലാത്തതൊക്കെ നമ്മളൊന്നും മുക്കി വെച്ച് കൊടുക്കുന്നത് വല്ലപ്പോഴും ഒക്കെ കേട്ടോ. ഇനി അതിന് സൗകര്യം ഇല്ലാത്തതിൽ സ്പ്രേ തന്നെ ചെയ്താളി, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക്. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ പിന്നെ ചുമരുമലും വാതിൽമലും ജനാൽമലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചാണകമല്ലേ, അപ്പോൾ അത് നമുക്ക് പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം മുക്കി വെച്ച് കൊടുത്തത് കേട്ടോ. സ്പ്രേ ചെയ്യണവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അത് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ചുമരുമല ജനൽമലൊക്കെ ആവും. ജനലൊക്കെ നല്ലോണം കഴുകിയതാണ്, വൃത്തിയാക്കിയതാണ്. നനച്ചുള്ളിപ്പണി എന്ന് പറയുമ്പോൾ റമദാനല്ലേ വരുന്നത്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പാറി ചുമരുമലൊന്നും ആവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിനൊന്നും പ്രശ്നമല്ല. നല്ലോണം കൊടുക്കണം കേട്ടോ. അതുപോലെ നല്ലോണം നനഞ്ഞു കുതിരോളം കൊടുക്കുക കേട്ടോ. പിന്നെ ഈ തെങ്ങിൻ്റെ മുറിയിലൊക്കെ നമ്മൾ കെട്ടി വെച്ചിരുന്നല്ലോ ഓരോരോ പ്ലാന്റ്, അതാണത് കേട്ടോ. തെങ്ങുമല് മാത്രമല്ല, ഈ ചെറിയ മുറികളൊക്കെ അതിമലൊക്കെ കെട്ടി വെച്ചിരുന്നു. അതിനൊക്കെ നമ്മൾ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.